ഈ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി നമ്മൾ ഒരു ഇന്റർവ്യൂ എടുത്തിരുന്നു അല്ലേ, മൂവി വേൾഡ് മീഡിയയ്ക്ക് വേണ്ടി ഒരു ഇന്റർവ്യൂ എടുത്തു, രണ്ടാമത്തെ അല്ലെ, വിവാദമുണ്ടാക്കി ഒരു ഇന്റർവ്യൂ ആണ്, എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ല. അതിൽ എനിക്ക് ഒരു കാര്യം ഒന്ന് അഖിൽ എന്നോട് പറഞ്ഞിട്ട് പോയൊരു കാര്യമാണ്, നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ പ്ലീസ്. ഫൈസൽക്ക് അതിനകത്ത് ഇടപെടേണ്ടി വരും, ഇടപെടേണ്ടി വരും. അഖിൽ മാറിനെ പുറത്താക്കാൻ ഒരു മന്ത്രി ഇടപെടും. വീണ്ടും തുടങ്ങി കേട്ടോ, വിവാദം ഉണ്ടാവുകയല്ലോ, ഉണ്ടാക്കുകയല്ലേ. അഖിൽ മാറിനെ ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കാൻ ഒരു മന്ത്രി ഇടപെട്ടു, നടന്ന സംഭവമാണ് ഫൈസൽക്ക ചോദിക്ക്. സംഭവം നടന്നാണോ സത്യം? എന്നെ പുറത്താക്കാൻ ഇടപെട്ടെന്നല്ല പറഞ്ഞത്, ചക്കെന്ന് പറഞ്ഞ കൊക്കെന്ന് മറുപടി പറഞ്ഞു. പിന്നെ ഞാൻ വിജയിക്ക, ഞാൻ തോൽക്കണം, മറ്റൊരാൾ വിജയിക്കണം, രണ്ടും ശരിയല്ലേ? അർത്ഥ വ്യത്യാസം വേറൊരാള്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരാൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇടപെടുമ്പോ അത് വേറൊരാളെ ഇൻഡയറക്റ്റായിട്ട് ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് സംഭവിച്ചേക്കാം. മറ്റേ ദ്രോഹിക്കണമെന്നുള്ളതല്ല അവിടുത്തെ പ്രൈം ഫോക്കസ്, ഇപ്പുറത്തുള്ള ആളെ സപ്പോർട്ട് ചെയ്യുക. അങ്ങനെയൊക്കെ സംഭവിച്ചു. ഇനി നമുക്ക് സന്തോഷമുള്ള കാര്യം പറയാമെന്നേ. ഇപ്പൊ സന്തോഷമുണ്ട്, പക്ഷെ ആ മന്ത്രിയുടെ പേര് പിന്നീട് ഒരു സമയത്ത് വെളിപ്പെടുത്താമെന്ന് എന്നോട് പറഞ്ഞിട്ട് ഫൈസൽക്ക. ഇപ്പൊ ആകുമ്പോ നമുക്ക് ഇവിടുന്ന് ദുബായിൽ നിന്നാകുമ്പോൾ അടി കൊള്ളാതെ പോവുകയും ചെയ്യാം. അതെ അതെ, പുള്ളിക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകണം. എനിക്ക് പേടിയൊന്നും ഉണ്ടായിട്ടൊന്നും അല്ല, പുള്ളി അവിടെ സമാനമായിട്ട് ജീവിച്ചോട്ടെ എന്ന് വെച്ചിട്ടാ. അപ്പൊ ഒരാൾ ബന്ധപ്പെട്ടു എന്നുള്ള കറക്റ്റ് ആണല്ലോ, ഞാൻ ഉണ്ടാക്കിയ വാർത്തയല്ലോ. അജ്മലാതെയോ അല്ല മന്ത്രി ഇടപെട്ടു, പുള്ളി ഭാഗം ഒന്നും അറിയില്ല കേട്ടോ. അല്ല എന്തായാലും ഇപ്പൊ മനസ്സിലായോ എന്താ ഫോൺ എടുക്കാത്തേന്ന്? ഫോൺ അതുകൊണ്ടാണ് ഫോൺ എടുക്കാത്ത അല്ലേ ഫൈസൽക്ക? ആ പറ എന്തോ പറയാൻ പോയത്, മറുപടി പറയാൻ, അല്ല എന്തോ പറയാൻ പോയത്, മറുപടി പറയാതെ ഇഷ്ടം. ഫൈസൽക്ക, ഫൈസൽക്ക അഖിലിനെ കാണണമെന്ന് ആഗ്രഹം എന്നോട് നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ, പിൻ ചെയ്ത സമയത്ത് പറഞ്ഞിരുന്നു. ഞാൻ അഖിലിനെ ദുബായിൽ വന്നാൽ ഞാൻ അഖിലിന്റെ അടുത്തും പറഞ്ഞിരുന്നു അല്ലേ, ഫൈസൽക്ക ഒരു ഇഷ്ടപ്പെടുന്ന ആളാണ്, എന്ത് സമയക്കുറവുണ്ട് ബിഗ് ബോസ് കാണുക? അല്ല ഞാൻ ഒരു സന്തോഷം പറയാൻ കേട്ടോ. അപ്പം ഞാൻ ബിഗ് ബോസിൽ നിന്ന് വന്നിട്ട് ഇപ്പം പല ആൾക്കാരും നമ്മളെ, ചിലർ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ച് കിട്ടിയില്ല, പക്ഷേ ഒരാള് അറിയ ഒരു ഓണ്ടർപ്രണർ നമ്മളെ ഇഷ്ടപ്പെട്ട് ഈ തിരക്കിനിടയിലൊക്കെ സമയം കണ്ടെത്തി എന്നെ വിളിച്ച് കാണാൻ ആഗ്രഹിക്കുകയും ആദ്യമായിട്ട് ദുബായിലേക്ക് വരാൻ ക്ഷണിക്കുകയും ചെയ്തതൊക്കെ ഈ ഇദ്ദേഹത്തിൻ്റെ ഒരു നല്ല മനസ്സാണ്. അദ്ദേഹം ഒരുപാട് അക്കാര്യത്തിലൊക്കെ ഫൈസലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അക്കാര്യത്തിൽ. കാര്യം ഒരുപാട് കുട്ടികളെ പുള്ളിക്ക് സി ഒരുപാട് അച്ചീവ് ചെയ്താണ് ലൈഫിൽ, സാമ്പത്തികമായിട്ടും അല്ലാതെയൊക്കെ. പക്ഷെ പുള്ളിയിലൂടെ രക്ഷപ്പെടുന്നതൊക്കെ തന്നെ പുതിയൊരു വലിയ തലമുറയാണ്. പുള്ളി അവർക്കൊപ്പം ഓടി നടന്ന് അവരെ സപ്പോർട്ട് ചെയ്യുകയാണ്. അത് ഒരു ഭയങ്കര നല്ല മനസ്സിൻ്റെ ഉടമയാണ്. ഇപ്പം നമ്മൾ യൂസഫ് അലി സാഹിബിനെ ഒക്കെ കുറിച്ച് പറയുന്ന കണക്ക് എനിക്ക് ഫൈസലൊക്കെയോട് ആ ഒരു സ്പെഷ്യൽ സ്നേഹം. കാര്യം മകളുടെ കല്യാണമായിട്ട് ബന്ധപ്പെട്ടാണെന്നുണ്ടെങ്കിലും എന്നെ ആദ്യമായിട്ട് വിളിച്ചതും എന്നോട് സംസാരിച്ചതും അങ്ങനെ ഒരാൾ ഒക്കെ ആയിരുന്നു. താങ്ക് യു. അന്ന് വരാൻ പറ്റില്ല, കോടതിയിൽ പാസ്പോർട്ട് ആയി പോയി, പാസ്പോർട്ട് കിട്ടിയില്ല. പാസ്പോർട്ട് കോടതി ഒരു കേസുണ്ടായിരുന്നു, ഒന്നല്ല നാലഞ്ചെണ്ണം ഉണ്ടായിരുന്നു, അഞ്ചോ ആറോ കേസുണ്ട്. അപ്പൊ കോടതി എന്ന് പറഞ്ഞ് ദുബായിക്ക് പോകണ്ട എന്ന് പറഞ്ഞു, പിന്നീട് ക്ലിയർ ചെയ്തു. ക്ലിയർ ചെയ്തു. ഇനി എപ്പം വേണി പോവല്ലേ? അല്ല കള്ള പാസ്പോർട്ട് കയറി വന്നതാണ് ഞാനിപ്പം നേരാ മണ്ണ എടുത്താ. സത്യസന്ധമായിട്ട് കിട്ടിയല്ലേ, സന്തോഷമായി. നീതൂസ് അക്കാദമി, ഇന്ത്യാസ് നമ്പർ വൺ ലാംഗ്വേജ് അക്കാദമി. Address: Men's Apparel.